ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധ കുർബാനയിൽ ഒന്നാം വായനയിൽ നാം ശ്രവിച്ച അവസാനത്തെ വാക്യം ഒരിക്കൽ കൂടി നമുക്ക് ആത്മാവിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം. അതുകൊണ്ട് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. പ്രിയപ്പെട്ടവരെ, നമ്മിൽ പലരും ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ പലപ്പോഴും അവസാനം ശൂന്യത നമുക്കുണ്ടാകാം. പ്രാർത്ഥന നിഷ്ഫലമായി എന്ന് ചിന്തയും ഉണ്ടാകാം. അതിൻ്റെ ഒരു കാരണം ദൈവത്തിൻ്റെ കൃപയോട് ചേരാതെ നാം ഒറ്റയ്ക്ക് അധ്വാനിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അപ്പസ്തോലൻ മറ്റൊരവസരത്തിൽ പറയുന്നുണ്ട്, മറ്റെല്ലാവരെയുംകാൾ ഞാൻ അധ്വാനിച്ചു, എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. ക്രിസ്മസിൻ്റെ രണ്ട് നാൾ മാത്രം നമുക്ക് ഈശോയോട് ചേർന്ന് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് കരുണയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിനങ്ങളിൽ കൂടുതൽ ആത്മീയമായിട്ട് ഒരുങ്ങാം. ഈശോയെ, അവിടുത്തെ അമൂല്യമായ രക്തം കൊണ്ട് ഈ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന എല്ലാ മക്കളെയും ഞാൻ മുദ്ര ചെയ്യുന്നു. ആണിപ്പാടുള്ള വലതുകരമുയർത്തി എല്ലാവർക്കും സംരക്ഷണം കൊടുക്കണമേ. ഈശോയുടെ പിറവിത്തിരുന്നാളിൻ്റെ അനുഗ്രഹത്തെ തടസ്സപ്പെടുത്തുന്ന അന്ധകാര ശക്തികളെ ഈശോയുടെ നാമത്തിൻ്റെ ശക്തിയിൽ, ഈശോയുടെ പീഡാസഹനത്തിൻ്റെ യോഗ്യതകളിൽ, ഈ മക്കളുടെ ആത്മീയ പിതാക്കന്മാരോട് ചേർന്ന് എൻ്റെ പൗരോഹിത്യാധികാരത്തിൽ ശാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പാവനാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.